പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നയിക്കുന്ന ഐശ്വര്യ കേരള യാത്രയുടെ പരസ്യത്തിൽ വീക്ഷണം ദിനപത്രം ആദരാഞ്ജലികളോടെ എന്ന് അടിച്ചത് വലിയ രാഷ്ട്രീയ വിവാദമായി മാറിക്കഴിഞ്ഞു. അത് ഐ ഗ്രൂപ്പുകാരനായ ചെന്നിത്തലയ്ക്ക് പണി കൊടുക്കാൻ എ ഗ്രൂപ്പുകാർ നേതൃത്വം നൽകുന്ന വീക്ഷണം മാനേജ്മെന്റ് നടത്തിയ ഒരു നാടകമാണ് എന്നുള്ള തരത്തിലുള്ള ആരോപണങ്ങൾ ഉയരുന്നു. ശമ്പളം കിട്ടാത്തതുകൊണ്ട് വീക്ഷണത്തിലെ ജോലിക്കാർ കൊടുത്ത പണിയാണ് എന്നുള്ള തരത്തിൽ ആരോപണങ്ങൾ ഉയരുന്നു. അങ്ങനെ എന്തൊക്കെ ആയാലും ഇത്രയും വലിയ ഒരു രാഷ്ട്രീയ പരിപാടി യു ഡി എഫിൻ്റേതായി ആരംഭിക്കുന്ന ദിവസം ഇത്രമേൽ ജാഗ്രതയില്ലാതെ അത്തരം ഒരു വലിയ അബദ്ധം കോൺഗ്രസിൻ്റെ മുഖപത്രത്തിന് സംഭവിക്കുന്നു എന്നുള്ളത് നമ്മൾ നിസ്സാരമായി കാണേണ്ടതില്ല. എന്തായാലും ഇപ്പോൾ ഐ ഗ്രൂപ്പ് എ ഗ്രൂപ്പുകാർ നേതൃത്വം നൽകുന്നത് കൊണ്ട് ഐ ഗ്രൂപ്പ് നേതാവായ രമേശ് ചെന്നിത്തലയ്ക്ക് കൊടുത്ത പണിയാണ് എന്ന് കരുതുന്നില്ല അത്. പക്ഷേ ആ രണ്ടാമത്തെ വാദഗതി, ശമ്പളം കിട്ടാത്ത ജീവനക്കാർ ഒരു പണി കൊടുക്കാൻ തീരുമാനിച്ചതാണ് എന്നുള്ള വാദത്തോട് ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. കാരണം ഈ ശമ്പളം കിട്ടാതെ വരുമ്പോൾ ജോലി ചെയ്യുന്നവർ പിന്നെ എന്തെങ്കിലും പണി കൊടുക്കണം എന്നുള്ള ചിന്തയൊക്കെ സ്വാഭാവികമായി തങ്ങളുടെ ഉള്ളിലേക്ക് കൊണ്ടുവരും. ഇത് ഈ പരസ്യം തയ്യാറാക്കി കൊടുത്ത ഏജൻസി അവിടെ ആശംസകളോടെ എന്ന് തന്നെയാണ് അടിച്ചു കൊടുത്തത് എന്ന് അവർ പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ അതിനുശേഷം ഈ പരസ്യം പ്ലേസ് ചെയ്തതിന് ശേഷം അവിടെ ഈ ആശംസകൾ എന്ന് വച്ചിരുന്ന ബാനർ റീപ്ലേസ് ചെയ്ത് ഈ ആദരാഞ്ജലികൾ വച്ചതാണ് എന്നുള്ളത് വ്യക്തം. പക്ഷേ ഫൈനൽ പ്രൂഫ് നോക്കിയ ആളും ഈ പറഞ്ഞ പോലെ ആ പണി നന്നായി തന്നെ ഇരിക്കട്ടെ, എന്തായാലും ശമ്പളം കിട്ടാത്തതല്ലേ, ഇനിയെങ്കിലും ഈ നാട് തിരിച്ചറിയട്ടെ എന്നുള്ള ഒരു ബോധ്യത്തോടു കൂടി, കാരണം ഇത് ചർച്ചയാകുമ്പോൾ സ്വാഭാവികമായി വീക്ഷണത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതും ചർച്ചയാകുമല്ലോ. അല്ലെങ്കിൽ ശമ്പളം കിട്ടാത്തവർ ശമ്പളം കിട്ടാത്തവരായി ഇങ്ങനെ എന്നും മാനേജ്മെന്റിന് മുന്നിൽ പരാതിയുമായി പോകുന്നതല്ലാതെ അതൊരു ചർച്ചയായി മാറുന്നില്ല എന്നുള്ള ചിന്ത അവരുടെ മനസ്സിലും ഉണ്ടായി കാണും. അങ്ങനെ ആയിരിക്കും ആ പണി വന്നത്, അതെന്തെങ്കിലും ആയിക്കോട്ടെ. എന്തായാലും കോൺഗ്രസ് നേതൃത്വം അത് അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ. സംഭവിച്ചത് സമാനതകളില്ലാത്ത അബദ്ധമാണ്. അത് എതിരാളികൾക്ക് കയ്യിൽ ഒരു 100 വടികൾ കൊണ്ട് കൊടുക്കുന്നതിന് സമാനമായി മാറുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ആദരാഞ്ജലികൾ എന്നുള്ള പ്രയോഗത്തെ ന്യായീകരിച്ചുകൊണ്ട് ചില ആളുകൾ രംഗത്തെത്തുന്നത് കാണുമ്പോഴാണ് വീക്ഷണവും അങ്ങനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് ഈ ആളുകളൊക്കെ അങ്ങനെ ന്യായീകരിച്ചു തുടങ്ങിയപ്പോൾ വീക്ഷണവും അങ്ങനെ ഒരു ആയുധം കിട്ടിയല്ലോ എന്നുള്ള നിലയിൽ അതിന് ന്യായീകരിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. ഇപ്പോൾ കവിയും ഗാനരചയിതാവും ഒക്കെ ആയ ആർ കെ ദാമോദരൻ, അദ്ദേഹം ഒരു ന്യായഗതി മുന്നോട്ട് വച്ചിട്ടുണ്ട്. ഈ ആദരാഞ്ജലികൾ എന്ന് പറയുന്നത് മരണ സന്ദർഭങ്ങളിൽ മാത്രം ഉപയോഗിക്കാനുള്ളതല്ല എന്നും സാധാരണഗതിയിലും ആദരവോടുകൂടിയുള്ള കൂപ്പുക എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കേണ്ടതാണ് എന്നുമാണ് അദ്ദേഹം പറയുന്നത്. അർത്ഥപരമായി നോക്കുമ്പോൾ അത് ശരി തന്നെയാണ്, അങ്ങനെ തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. പക്ഷേ നാം ഒരു വാക്ക് ഏത് തരത്തിൽ ഏത് ഘട്ടത്തിൽ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതിനെക്കുറിച്ച് മലയാളത്തിൽ ഒരു പൊതുവായ ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കാലാകാലങ്ങളായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ആർ കെ ദാമോദരനെ പോലെയുള്ള ആളുകൾ പുതിയ കണ്ടുപിടുത്തങ്ങളുമായി വീക്ഷണത്തിൻ്റെ അക്ഷന്തവ്യമായ തെറ്റിനെ ന്യായീകരിക്കാൻ രംഗത്ത് വരുന്നത് കാണുമ്പോൾ ചിരിയാണ് സത്യത്തിൽ വരുന്നത്. അദ്ദേഹം ഇങ്ങനെയാണ് പറയുന്നത്, ആദരാഞ്ജലി വിവാദം. ആദരാഞ്ജലി എന്ന വാക്കിനർത്ഥം ആദരവിൻ്റെ അഞ്ജലി, തൊഴുകൈ, ബഹുമതി ചിഹ്നം, അർച്ചനം എന്നാണ്. ആദരവ് പ്രകടിപ്പിക്കുന്നിടത്തെല്ലാം അത് മരണ സന്ദർഭത്തിൽ മാത്രമല്ല മറ്റേത് സമാദരണ സന്ദർഭത്തിലുമാവാം. മലയാളി മരണശേഷം മാത്രമാണ് ഏത് മാന്യ വ്യക്തിയെയും ആദരിക്കുക എന്നുള്ളതിനാലാവാം ആദരാഞ്ജലി എന്ന ആദരണീയ പദം അന്ത്യരംഗത്ത് മാത്രം കടന്നു വന്നത്. ഈ തെറ്റിദ്ധാരണ തിരുത്താൻ വീക്ഷണ വാർത്തയ്ക്ക് കഴിഞ്ഞു എന്നതാണ് ഭാഷാഭാഗ്യം. എന്നെ ഭാഷാശുദ്ധി പഠിപ്പിച്ച് ജീവിച്ചിരിക്കുന്നവരും മരിച്ചുപോയവരുമായ എല്ലാ ഗുരുനാഥന്മാർക്കും ഈ വിനീത ശിഷ്യന്റെ ആദരാഞ്ജലികൾ. ഇനി വരാനിരിക്കുന്ന ഇതര രാഷ്ട്രീയ പാർട്ടികളുടെ എല്ലാം പ്രചരണ പര്യടന യാത്രകൾക്ക് എൻ്റെ മുൻകൂർ ആദരാഞ്ജലികൾ, ആശംസകൾ, മംഗളവചസ്സുകൾ. ഇതാണ് ആർ കെ ദാമോദരൻ എഴുതി വച്ചിരിക്കുന്നത്. ആർ കെ ദാമോദരനും ഇങ്ങനെ എഴുതി വച്ചതിനെ ന്യായീകരിച്ച് വീക്ഷണം ചെയ്തത് ശരിയാണ് എന്ന് സമർത്ഥിക്കാൻ ശ്രമിക്കുന്നവർക്കുമൊക്കെ ആദരാഞ്ജലികൾ നേരുകയല്ലാതെ നമുക്ക് മറ്റൊന്നും ചെയ്യാനില്ല. യഥാർത്ഥത്തിൽ ഇനിയിപ്പോൾ ഈ മരണം സംഭവിക്കുമ്പോൾ വീക്ഷണമകനെ പുതിയ ഭാഷാപ്രയോഗം കണ്ടുപിടിക്കുകയും വലിയ മാറ്റം മലയാള ഭാഷയിൽ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമാനതകളില്ലാത്ത ഇടപെടൽ നടത്തുകയും ഒക്കെ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനിയിപ്പോൾ മരണം സംഭവിക്കുമ്പോൾ വീക്ഷണം ആശംസകളോടെ എന്നടിച്ചാൽ അതിനെ നമ്മൾ ഇരു കൈയും നീട്ടി സ്വീകരിക്കണം. കാരണം വീക്ഷണത്തിൻ്റെ ഭാഷാപ്രയോഗത്തെക്കുറിച്ച് അത്രമേൽ അവഗാഹതയോടുകൂടി
ആർ കെ ദാമോദരനെ പോലെയുള്ള ആളുകൾ ന്യായീകരിച്ച് സംസാരിക്കുമ്പോൾ, ഇനി മരണവാർത്ത വരുമ്പോൾ ആശംസകളും ഇതേപോലെ സന്തോഷമുള്ള കാര്യങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ ആശംസകൾ അറിയിക്കേണ്ട കാര്യങ്ങൾ വരുമ്പോൾ ആദരാഞ്ജലികളും എന്നുള്ള പ്രയോഗം കണ്ടാൽ നമ്മളൊന്നും അത് ശമ്പളം കിട്ടാത്തവരുടെ വേദന കൊണ്ടുണ്ടായതാണ് എന്നും ഗ്രൂപ്പ് തർക്കം കൊണ്ടുണ്ടായതാണ് എന്നും ഒന്നും കരുതരുത് എന്നുള്ള വിനീതമായ അഭ്യർത്ഥന മാത്രം.